हाई फ्रेंड्स वेलकम टू गोबूस वेल्ड नमक सद्यक ववियल नोक अच्छा दे इोल नीलतेरक नम्डल पचल टेस्ट कूड़ू दे ना कहु वारी अड़पत वैचम इन काल पात्र वेलोड़क वेगा वेट वेलोम നമുക്ക് അടച്ച് വെച്ച് വേണം വേവിക്കാൻ ഇതിലേക്ക് അതിനു മുൻപ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളകുപൊടി കാരണം നമ്മൾ ഇതിനകത്ത് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അധികം മുളകുപൊടി ഇടണ്ട എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ കഷ്ണത്തിലും ദേ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളകുപൊടി പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇല്ലേ വേഗം പല സ്ഥലത്തും എത്താതെ വരത്തില്ലേ ദേ ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം नाटच वे नमुक अवियल कष्ण नाईट वेंट क्या पटल वेंट अमुक आवश्यक उपटिट इंटे वे वटिकर अब पर्व आवण ई वे वे करक्ट पाक इन नमुक अवियल आवश्यक अरपे तैयार नोक अमुक कुछ तेक അതിലേക്ക് ജീരകപ്പൊടി 2 സ്പൂൺ ജീരകമായാലും 2 സ്പൂൺ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി 3-4 എണ്ണം അവിയലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ തേങ്ങ നല്ലോണം വേണം അപ്പോൾ തേങ്ങയും ഈ ഉള്ളിയും ജീരകവും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അവൾ ഒരുപാട് അരിഞ്ഞു പോകരുത് അവിയലിന് ഒരുപാട് അരിഞ്ഞ ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ തേങ്ങ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തു കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു കൊടുക്കാം നമ്മൾ ഈ തക്കാളിക്ക് വെല്ലം ഇടുകയാണെങ്കിൽ അതിന് പുളി ഉണ്ടായിരിക്കും അത് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഒരു സ്പൂൺ വാളംപുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം അവിയലിന് നല്ലൊരു മണം കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ സദ്യയ്ക്ക് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ